നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്നാ പരിപാടി? ആ റിസൾട്ട് വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞാ പൊട്ടും. കൊന്നതാരായാലും എന്തിനായിരിക്കും കൊന്നത്? കൊല്ലാൻ വേണ്ടി. അത് മാത്രല്ല സാർ, സാർ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ പരിസരത്താരെയും ചുറ്റിക്കറങ്ങുന്നുണ്ടോ? സാറിന് സാറിന്റെ മൊബൈൽ നോക്കിയാൽ കാണാനും കഴിയും. അല്ല സാറേ, സാറും മാഡം ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. വാട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി. ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ തന്നെ എന്റെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവര് എന്റെ കാർഡിന്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഒ ടി പി നമ്പർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഒ ടി പി നമ്പർ അയച്ചു കൊടുത്തു. എന്റെ 30,000 രൂപ അപ്പൊ തന്നെ പോയി. നേരം വെളുത്തപ്പം ദാ കിടക്കുന്നു, പിന്നെ 30,000 പോയി. സാറേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ ഒ ടി പി നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പാടില്ല. എവിടെ വർക്ക് ചെയ്യുന്നത് സാറ്? കടവന്തര എസ് ബി ഐ ബാങ്കിന്റെ മാനേജർ. അല്ല, പപ്പനാവനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയ്ക്ക് സുന്ദരിയായി. പിന്നെ നിനക്കറിയാലോ, ഈ നാട്ടിലെ പൂവാലന്മാരെ മുഴുവൻ അവരുടെ പുറകെ. അവന്മാരുടെ ഒക്കെ തൂമ്പനിട്ട് മുത്തലായിരുന്നു അച്ഛന്റെ പ്രധാന പത്തി. അന്നച്ഛൻ അവന്മാർക്കെതിരെ പ്രയോഗിച്ചത് ഇക്കുത്ത. ഈ ജീവിതകാലം മുഴുവൻ അവൻ ഇക്കിന് വിട്ടുകൊണ്ട് കിടക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോ മതിലിനപ്പുറത്തുള്ള നാരായണിയെ സ്നേഹിച്ചു. ഇരുവരും പരസ്പരം കാണാതെ ശബ്ദത്തിലൂടെ മാത്രം പ്രണയിച്ചു. അതാണ് ദിവ്യമായ പ്രണയം. ആണോ? അങ്ങനെയൊക്കെ നടക്കുവോ? പിന്നില്ലേ. അപ്പുറത്താരാ? നിന്റെ തള്ള. ഹലോ, വനിതാ പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പറഞ്ഞോളൂ. ആ, ഇവിടെ ടൗണിൽ ഭയങ്കര പ്രശ്നം നടക്കുക, വേഗം വരണം. എവിടെയാണ്? മാർക്കറ്റിന്റെ അടുത്താ. പിന്നെ വരുമ്പേ ആ മുംതാസ് പോലീസിനെ കൂടെ ഒന്ന് കൊണ്ടുവരൂ. ഹിന്ദു പോകാനായിട്ട് 28 കെട്ടു. 28 കെട്ടോ? അതെന്തുവാ? ഈ ചരട് കെട്ടി പേരിടുന്നൊരു ചടങ്ങുകയാണ്. അതാ 28 കെട്ടു. അപ്പൊ ആ ചരടയിൽ 28 കെട്ട് കെട്ടു. 28 കെട്ടൊന്നും കെട്ടത്തില്ല, ഒരു കെട്ടെ കെട്ടത്തുള്ളൂ. അതാ 28 കെട്ടു. അപ്പൊ ബാക്കി 27 കെട്ടവിടെ? അച്ഛൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്ന്? ഞാനും നിന്റെ അമ്മയും എത്ര വർഷം പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചതെന്നറിയോ? എല്ലാരും പറയും കല്യാണം കഴിഞ്ഞ അതോടെ പ്രണയമൊക്കെ അവസാനിച്ചത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ശരിക്കും പ്രണയിച്ചത്. എന്നിട്ട്? എന്നിട്ടെന്താ? നിന്റെ അമ്മ കയ്യോടെ പിടികൂടി, അതോടെ ആ പ്രേമ പൊളിഞ്ഞ് പാളീസായി. നാടല്ലല്ലോ മുഖത്തെ മീശ വെച്ച് നടക്കാൻ. മീശ വെച്ചതല്ല, തന്നെ ഉണ്ടായതാ. ഓ തമാശ, മീശ ആൺകുട്ടികളുടെ ലക്ഷണ, തനിക്കത് ചേരില്ല. അതാണ് കുട്ടിയുടെ ഏട്ടനത് പഠിച്ചു കളഞ്ഞത്.